എല്ലാവർക്കും മലയാളം ട്യൂഷൻ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നത് ബെറ്റാസിൻ്റെ ബോട്ടിലിങ്ങിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് ബെറ്റാസിനെ നമ്മളിപ്പോൾ ബോട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് അപ്പോൾ ബോട്ടിലിങ് ചെയ്യുന്നൊരു വീഡിയോയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നക്കി നോട്ടിഫിക്കേഷൻ എനേബിൾ ആകുക. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഏത് ബെറ്റാസിനെയൊക്കെയാണ് കൊടുക്കാനുള്ളത്. നമുക്ക് റെഡ് ഓച്ചമിൽ റെഡും ബ്ലൂവും പിന്നെന്താ വൈറ്റ് ഡംബോയർ മെലാനോ ബ്ലാക്ക് ഇത്രയും കൊടുക്കാറുണ്ട്. പ്ലക്കാർഡ്സിൽ ഗാലക്സിയുടെ എല്ലാ വെറൈറ്റി ഉണ്ടാവും. പിന്നെ മാർബിൾ പ്ലക്കാർഡ്, ഫാൻസി അങ്ങനത്തെ മൾട്ടി കോയി, മൾട്ടി ഗാലക്സി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. ബോട്ടിൽ ചെയ്യാൻ പോണ നമ്മുടെ ഗാലക്സി നെമോ ഗാലക്സി ബെറ്റാഫിഷാണിത്. ഏകദേശം കളറിങ്ങനെ എന്താണ് കയറി വരുന്നതേ ഉള്ളു. നമുക്കിനി ബോട്ടിൽ ചെയ്യുന്ന ശേഷം കളർ നല്ലപോലെ കയറും. ഇപ്പോൾ ഒരുപാടുണ്ട്. ഏകദേശം നമ്മളൊരു 10,000 ബോട്ടിൽ റെഡിയാക്കിയിട്ടുണ്ട്. അല്ല, എല്ലാതും ചെയ്യുന്നില്ല, കുറേശ്ശെ കുറേശ്ശെ ചെയ്യണം. അപ്പോൾ ഏകദേശം ഞാൻ കുറച്ച് മെയിൽസിനെയും കുറച്ച് ഫീമെയിൽസിനെയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഫീമെയിൽസിനെയും കൂടി ബോട്ടിൽ ചെയ്ത് അവർക്കും നല്ല പാറ്റേൺസ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഫീമെയിൽസിനെയും പിടിച്ചെടുത്തത്. ഒരു 300-400 പീസോളം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അവർ നമുക്ക് ബോട്ടിലിനകത്തുള്ള ക്വാളിറ്റികൾ ഏതൊക്കെ അല്ലെങ്കിൽ കളർ പാറ്റേൺ വെച്ചിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ഇപ്പം ഇപ്പം നെമോ ഗാലക്സി ബ്രീഡ് ചെയ്ത കോയി ഗാലക്സി മൾട്ടി പിന്നെ നെമോയുടെ തന്നെ ഒരുപാട് ടൈപ്സൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ എന്താണ് നല്ല ഒരു ലൈനൊക്കെ ചെയ്യണമെങ്കിൽ സെല്ലോഫെയിൻസ് കുറവായിരിക്കും. എനിക്ക് വളരെ കുറച്ചാണ് സെല്ലോഫെയിൻസ് കിട്ടിയത്. അത്യാവശ്യം കുറച്ച് ഫാൻസിയും മാർബിളൊക്കെ തന്നെയാണ് കിട്ടിയേക്കണത്. അത്യാവശ്യം ഒരു 80%ഓളം ഗാലക്സി ടൈപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് കളർ കയറാനായിട്ട് നമ്മൾ കുറച്ച് എന്താ ഷ്രിം കണ്ടൻ്റുള്ള ഫീഡ് കൊടുക്കണേ പെട്ടെന്ന് നല്ലോണം കളർ കയറും. നമ്മൾ ഇലാർവൽ പ്രിൻസ് വീന് അങ്ങനത്തെ ഫീഡൊക്കെ സജസ്റ്റ് ചെയ്യണം ഞാൻ. നല്ലപോലെ കളർ കിട്ടാറുണ്ട്. പിന്നെ കയോ കയോ ഫീഡ് നല്ലതാണ്, അതിനാണ് ഞാൻ കൊടുക്കാറ്. പിന്നെന്താണ് ഇവരുടെ ഒരു എന്താണ് പാറ്റേൺ വെച്ച് കൂടുതലും എന്താണ് നമ്മുടെ മെജോറിറ്റി ഇവർക്ക് കൂടുതലും കിടക്കുന്നത് നെമോ ഗാലക്സി തന്നെയാണ്. പിന്നെ എനിക്ക് 1-2 കോയി ഗാലക്സി, പിന്നെ എനിക്ക് 1-2 അവതാറൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ അതിനകത്ത് തന്നെ. അപ്പോൾ ഏകദേശം ഞാൻ നോക്കിയാനേ കാണാം. പിന്നെ അത്യാവശ്യം കളറൊക്കെ എല്ലാം വന്ന് പാറ്റേൺസൊക്കെ എല്ലാം ഉണ്ട്. കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റാക്കാൻ വേണ്ടിയാണ് നമ്മളൊന്ന് ബോട്ടിൽ ചെയ്യാൻ ഓർത്തത്. പിന്നെ കുറച്ച് ക്യാൻഡി ഉണ്ട്, നമ്മുടെ സാധാരണ നെമോ ക്യാൻഡിയും ഉണ്ട്. ഈ ഗാലക്സിയിൽ നിന്നൊക്കെ തന്നെ ഇറങ്ങിയതാണ്. അത്യാവശ്യം ക്വാളിറ്റിയും തന്നെയുള്ള ഫിന്നൊക്കെ നല്ല അടിപൊളിയാണ്. സി ഷേപ്പും എന്താണ് ഹൈഡോർസൽ ഫിന്നൊക്കെ ആയിട്ടുള്ള തന്നെയാണ് കിട്ടിയേക്കണം നമുക്ക്. ഇനിയിവിടെ നമുക്ക് ബോട്ടിൽ ചെയ്യണം. ബോട്ടിൽ ചെയ്തിട്ട് നമുക്കൊരു അപ്ഡേഷനും കൂടെ ഞാൻ ചെയ്യാം. അത്യാവശ്യം എല്ലാം കാണിച്ചുകൊണ്ടുള്ളത് ഇവിടെ കുറച്ച് ഓഎച്ച്എംസും ബോട്ടിൽ ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് ഓഎച്ച്എംസിൻ്റെ ബോട്ടിലിങ് ആക്കാം. കാരണം ഇതൊക്കെ കോയി ഗാലക്സികളാണ്. പിന്നെ കുറച്ച് ഗ്രീൻ ഷെയ്ഡായിട്ടുള്ളതൊക്കെ ഉണ്ട്, കളറ് മ്യൂട്ടേഷൻ സംഭവിക്കാത്തത്. ഇവർക്ക് ആദ്യം ശരിക്കും പറഞ്ഞ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരും. ബ്ലൂവിൽ വന്നിട്ടേ ഉള്ളു ശരിക്കും ഈ പറഞ്ഞ പോലെ സെല്ലോഫെയിൻ ആവും. അതിനുശേഷം ഗാലക്സി പാറ്റേണിലോട്ട് എത്തുള്ളൂ. നമുക്ക് അതിൽ നിന്നിട്ടൊരു അവതാറാണ് കേട്ടോ ഇത്. അവതാറിൻ്റെ പാറ്റേൺസ് ഇനി കയറി വരാനുണ്ട്. എന്തായാലും ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മൊത്തം പോവും. ഈ അവതാറിൻ്റെയും ഈ ഗാലക്സിയുടെ ഒക്കെ മാർബിൾ ജീനുകളതിൻ്റെ പ്രത്യേകത എന്ന് പറയണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു മ്യൂട്ടേഷൻ സംഭവിക്കാം. കളർ കയറിയിട്ട് ഇറങ്ങിപ്പോവാം, ചിലപ്പോൾ തിരിച്ചു വരാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം എല്ലാം നല്ല ഓറഞ്ച് ഷെയ്ഡഡായിട്ട് അല്ലെങ്കിൽ ഓറഞ്ച് പാറ്റേൺസിൽ തന്നെ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് ബോട്ടിൽ ചെയ്ത് കഴിയുമ്പോൾ കൂടുതലും കളർ ബൂസ്റ്റാവും, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ കളർ പോവും. ചിലതൊക്കെ അങ്ങനെ നിൽക്കാറുണ്ട്. ചില സമയത്തും നമുക്കൊന്നും പറയാൻ പറ്റില്ല. മാർബിൾ ജെയിൻ്റെ ഒരു പ്രത്യേകതയാണത്. പിന്നെ നമുക്ക് ഞാൻ കുറച്ചൊന്നുകൂടെ കാണിച്ചു തരാം. മൊത്തം നല്ല പക്കാ ക്വാളിറ്റി ആയിട്ടുള്ളതാണ്. നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം നല്ല പാറ്റേൺ കയറിയിട്ടിരിക്കുന്നതാണെന്നുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറച്ച് രണ്ട് മൂന്ന് മാസത്തോളം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് തിരക്കുകളൊക്കെ കാരണം വീഡിയോ ചെയ്യാൻ പറ്റാനത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യാം. ഇപ്പോൾ കൊടുക്കാനുള്ള ഫിഷുകളെ പറ്റി ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. എനിക്കിപ്പോൾ കൂടുതലും ഈ പറഞ്ഞ ഗാലക്സിയൊക്കെ തന്നെയാണ്. ഒരുപാട് റേറ്റൊന്നുമില്ല, നോർമൽ ഒരു 200 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒരു 800 വരെയുള്ള പെയറുകളൊക്കെ ഉണ്ട്. ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള നല്ല പെയറുകളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ടൊക്കെ ഉണ്ട്. മാർബിളും ഗാലക്സിയും അതാറൊക്കെ ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ബോട്ടിൽ നോക്കാം. ബോട്ടിൽ ഞാൻ പഴയ കുറച്ച് ബോട്ടിൽസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെയാണ് ഞാനിപ്പോൾ പുതിയ ബോട്ടിൽസും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പഴയ ബോട്ടിൽസ് കുറച്ച് സെയിലിങ് നടന്നിട്ടിരിക്കുക, അത് കഴിയുമ്പോൾ പുതിയ ബോട്ടിൽസൊക്കെ നമ്മൾ കയറ്റും. അതെ, ഇപ്പോൾ 2 ലിറ്ററിൻ്റെ പഴയ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് സൈഡിലൊക്കെ ഇരിക്കണം. ഇപ്പോൾ പുതിയ ബോട്ടിൽസെല്ലാം നമ്മൾ 2 ലിറ്റർ ആക്കിയിട്ടുണ്ട്. 2 ലിറ്ററിൽ നമ്മളെ ബദാമിൻ്റെ ഇലയൊക്കെ ഇട്ട് ഒരു 1 വീക്ക് വെള്ളം ഞാൻ ശരിക്കും പിടിച്ചു വെച്ചായിരുന്നു സെറ്റ് ആവാനൊക്കെ ആയിട്ട്.
എന്നിട്ടാണ് നമ്മൾ ചെയ്യണത്. പിന്നെന്താണ് അതിൻ്റെ വാട്ടർ ചേഞ്ച് അറിയാൻ കണ്ട ഒരു ഹോൾ കണ്ട, ഹോളുണ്ട് അതിനകത്ത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതെ, ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിൽ കൂടെയാണ് വെള്ളം പുറത്തോട്ട് പോകുന്ന. ഒരു പൈപ്പ് എടുത്തിട്ട് വെച്ച് കൊടുക്കും. അടിയിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പ്രഷർ ചെയ്ത് വരുമ്പം നേരത്ത് ഈ പറഞ്ഞ ഹോളിൽ കൂടെ പോകും. അപ്പം അങ്ങനെ വാട്ടർ ക്ലീൻ ആവും. ശരിക്കും വാട്ടർ ചേഞ്ച് ഞാൻ വളരെ കുറവാണ്, കാരണം ഇതിപ്പോൾ ഇനി ആൽഗ ആവും കുറേ കഴിയുമ്പോൾ, പിന്നെ വാട്ടർ ചേഞ്ച് കുറക്കും, വലിയൊരു പ്രശ്നം വരില്ല. ചീത്തയാണെന്ന് തോന്നുന്ന അവസ്ഥയിൽ മാത്രം നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാറുള്ളൂ. അങ്ങനെ 3 ദിവസം കൂടെ നമ്മളൊന്നും ചെയ്യാറില്ല. പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ബോട്ടിൽ ചെയ്യാം. ബോട്ടിൽ ചെയ്യാൻ ഇത്തിരി ടൈം എടുക്കും, എന്നാലും നമ്മൾ കറക്റ്റായിട്ട് എന്താണ് പറയുക, എല്ലാ ഫിഷുകളെയും ബോട്ടിൽ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇവർ ചാടിപ്പോരുത്. ഇത് നമ്മൾ കുറച്ച് ഇപ്പുറത്ത് ചെയ്ത് വെച്ചേക്കണാണ്. ഇത് കൂടാണ്ട് അടുത്ത വാട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണാണ്. ഏകദേശം 1000 ബോട്ടിൽസോളം ഉണ്ട്. ഇതേ നമ്മൾ ബോട്ടിൽ ചെയ്തതാണിത്. കുറച്ച് നേരം അങ്ങനെ ആൾ ബബിൾ നെസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നമ്മൾ നേരത്തെ പിടിച്ചെല്ലാത്തിനും നമ്മൾ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇനി ഇവർക്ക് നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ കയറി വരും. അതിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. ഏകദേശം ഒരു 1050 ഓളം ബോട്ടിൽസാണ് നമുക്കുള്ളത്. അങ്ങനത്തെ എല്ലായിടത്തും ഫിഷ് തന്നെയാണ് കേട്ടോ. കണ്ട അവരെ കളറൊക്കെ മാറിയത് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് എടുത്താണ് ഞാൻ. വാട്ടറൊക്കെ സെറ്റായി അവർ പക്കയായി. കുറച്ചൊക്കെ ആൽഗയായിട്ടുണ്ട്, കുറച്ചൊക്കെ ആൽമണ്ടിയിൽ തന്നെ നിൽപ്പുണ്ട്. വാട്ടർ ചേഞ്ചൊക്കെ വളരെ ഇത്തിരി കുറച്ച് ഞാൻ വെച്ചൊക്കെയാണ്. എന്നാലും ഹെൽത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ഇനി കൊടുക്കാനുള്ളതാണ്. അതൊക്കെ നമ്മൾ നേരത്തെ ബോട്ടിൽ ചെയ്തതിൽ തന്നെ ഉള്ളത് തന്നെയായിരുന്നു. അത് കൂടാണ്ട് എടുത്തതൊക്കെ ഉണ്ട്. നമുക്ക് ഹോൾസെയിലായിട്ടൊന്നും കൊടുക്കാം. മെയിലും ഫീമെയിലും വേറായിട്ടും കൊടുക്കാം. അല്ലാണ്ട് മെയിൽസ് ഉള്ളിയും ഫീമെയിൽസ് ഉള്ളി അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമ്മൾ കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചേക്കണതാണ്. ഇതിനകത്തും കോഴി ഗാലക്സിയും ഈ പറഞ്ഞ മാർബിളും അതൊക്കെയാണ് ഫാൻസി ടൈപ്പൊക്കെയാണ് കൂടുതലും കിടക്കണത്. ഒന്ന് രണ്ട് കോപ്പറിനെ കാണുന്നുണ്ട്. യെല്ലോ ഗാലക്സി ചെയ്തപ്പോൾ കുറേ കോപ്പറിനെ കിട്ടിയായിരുന്നു അതൊക്കെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇതൊക്കെ നമുക്ക് ഇനി കൊടുക്കാനുള്ള ബെറ്റാസാണ്. നമുക്കിനി OHM ഞാൻ കുറച്ച് ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ നമുക്ക് നോക്കാം. ഇതേ നമ്മുടെ ടർക്കിഷ് ബ്ലൂ, അത്യാവശ്യം പക്ക OHM ആണ്. ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള കേട്ടോ. നല്ല ഫിൻ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒരു നല്ല പക്ക ഫ്ലെയറിംഗ് ആണ്. OHM ഫിന്നാണ്. അത്യാവശ്യം പക്ക ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. ഇത് കൊടുക്കാനുള്ളതാണ്. ഇനി ഞാൻ കുറച്ച് കൊടുക്കാനുള്ള അതിനെ കാണിക്കാം. ഒരുപാട് എപ്പോഴും വീഡിയോ ചോദിക്കാറുണ്ട്. അറ്റ ടൈമൊക്കെ വീഡിയോ എടുക്കാറുള്ളത് ഇത് നെമോ ഗാലക്സി. ഇത് കൊടുക്കാനുള്ളതാണ്. ഒരു ബേസ് ക്വാളിറ്റി വരുന്നതാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ടേഴ്സിനൊക്കെ നമുക്ക് ഇത് വെച്ച് ബ്രീഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെന്താണ് ഇത്, ഇത് നമ്മുടെ മാർബിള് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും കുഴപ്പമില്ല, ക്വാളിറ്റി ഉണ്ട്. ഇത് നമ്മുടെ മൾട്ടി ഗാലക്സി ഇനത്തിൽപ്പെടുന്നതാണ്. അത്യാവശ്യം ഒരു എന്താണ് പറയുക, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഞാൻ നിർത്തിയാണ്. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിലോ വിളിക്കുകയോ കോണ്ടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക.